ക്രിസ്തുവിൽ ഏവർക്കും സ്നേഹവന്ദനം. ഈ സന്ദേശം വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സന്ദേശമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ശബ്ദം ഞാൻ കേട്ടു. ആ ശബ്ദം കേട്ടപ്പോൾ വിശ്വസിക്കാൻ എനിക്ക് തന്നെ പ്രയാസം തോന്നുന്നത് പോലെ തോന്നി. ഞാൻ ദൈവത്തോട് പറഞ്ഞു, ഇത് എൻ്റെ ജീവിതത്തിൽ തെളിയിച്ച് കാണിക്കണമെന്ന് ഞാൻ ദൈവത്തോട് പറഞ്ഞു. എൻ്റെ ജീവിതത്തിൽ ദൈവം തെളിയിച്ച് കാണിച്ചു. ഞാൻ വിശ്വസിച്ചു. എൻ്റെ ജീവിതത്തിൽ അതങ്ങനെ തന്നെ സംഭവിച്ചു. ആ വാക്ക് ഞാൻ നിങ്ങളിലേക്ക് റിലീസ് ചെയ്യുന്നു. നിങ്ങളുടെ ജീവിതത്തിലും അത് സംഭവിക്കണമെന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ ഈ വാക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ആക്ടിവേറ്റ് ആവുന്ന ദിവസങ്ങളായിരിക്കും, മാസമായിരിക്കും ഈ അടുത്ത ദിവസങ്ങൾ. ഞാൻ കേട്ടത് പ്രകാര നഷ്ടപ്പെട്ടതിനെ മടക്കി തരുന്ന ദിവസങ്ങളായിരിക്കും ഈ ദിവസങ്ങൾ. നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു, ഇനിയൊരിക്കലും വരത്തില്ല, ഇനിയൊരിക്കലും സംഭവിക്കത്തില്ല, ഇനിയൊരിക്കലും എൻ്റെ ജീവിതത്തിൽ അത് മടങ്ങി വരത്തില്ല, ഇനി അത് കണ്ട് സന്തോഷിക്കാൻ എനിക്ക് കഴിയത്തില്ല എന്ന് ചിന്തിച്ച ചില വിഷയങ്ങൾ, അതൊരു പക്ഷേ കുടുംബപരമായിരിക്കാം, ദാമ്പത്യ ജീവിതത്തിലായിരിക്കാം, സാമ്പത്തിക മേഖലയിലായിരിക്കാം, ജോലി മേഖലയിലായിരിക്കാം, തലമുറയോടുള്ള ബന്ധത്തിലായിരിക്കാം, ഇനിയൊരിക്കലും അത് നടക്കത്തില്ല, അതിൻ്റെ അവസ്ഥകളൊക്കെ അസ്തമിച്ചു, ഇനി സാധ്യതയില്ലെന്ന് വിധി എഴുതി മാറ്റി നിർത്തിയ ചില വിഷയങ്ങളെ നോക്കി ആത്മാവിൽ ഞാൻ ഈ മാസത്തിൻ്റെ തുടക്കത്തിൽ ഞാൻ പ്രവചിക്കുന്നു. നിങ്ങളിലേക്ക് അത് സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. നഷ്ടപ്പെട്ടതിനെ ഈ ദിവസങ്ങളിൽ ദൈവം നിങ്ങളുടെ കരങ്ങളിലേക്ക് മടക്കി കൊണ്ടുവന്ന് തന്നിരിക്കും. എന്താണോ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടത്, നിങ്ങൾ ആഗ്രഹിച്ച, നിങ്ങൾ സന്തോഷമായി അതിൽ ജീവിക്കണമെന്ന് കൊതിച്ച, അതെന്താണോ നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടത്, അതിനെ ഈ ദിവസങ്ങളിൽ ദൈവം നിങ്ങൾ കരങ്ങളിലേക്ക് മടക്കി കൊണ്ടുവന്ന് തന്നിരിക്കും. നഷ്ടപ്പെട്ടതിനെ മടക്കി തരിക മാത്രമല്ല, മറിച്ച് യോവേൽ പ്രവചനം 2 അതിൻ്റെ 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആക്ടിവേറ്റ് ആവട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. അതങ്ങനെ തന്നെ സംഭവിക്കട്ടെ. നിങ്ങളുടെ കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയുന്ന, നിങ്ങളുടെ ചക്കുകൾ വീഞ്ഞുകൊണ്ട് നിറയുന്ന ഒരനുഭവത്തിലേക്ക് ഈ ദിവസങ്ങളിൽ മാറട്ടെ. ഇതെങ്ങനെ സംഭവിക്കും എന്ന് ഒരു പക്ഷെ കേൾക്കുമ്പോൾ തോന്നും, ഓ ഇതൊക്കെ സംഭവിക്കൂ എന്നൊക്കെ തോന്നും. പക്ഷെ ഞാൻ ആത്മാവിൽ പറയട്ടെ, ദൈവത്താൽ കഴിയാത്ത ഒരു കാര്യവുമില്ല, ദൈവത്താൽ അസാധ്യമായിട്ടുള്ള ഒരു കാര്യവുമില്ല. ഇന്ന് കളപ്പുര ശൂന്യമായിരിക്കും, കളപ്പുരയിൽ വരുന്നത് അതുപോലെ തന്നെ പോകുന്ന അനുഭവമായിരിക്കും ജീവിതത്തിലുള്ളത്. പക്ഷെ ഇനിയുള്ള നാൾ നിങ്ങളുടെ കളപ്പുരകൾ നിറഞ്ഞു കവിയുന്ന, നിങ്ങളുടെ ചക്കുകൾ നിറഞ്ഞു കവിയുന്ന അനുഭവത്തിലേക്ക് നിങ്ങൾ മാറുവാനായിട്ട് പോകുന്നു. നഷ്ടപ്പെട്ടതിനെ ദൈവം തിരിച്ചു നൽകും. നഷ്ടപ്പെട്ടു പോയ എല്ലാ മേഖലകളിലും ഒരു തിരിച്ചുവരവ് ഈ ദിവസങ്ങളിൽ സംഭവിക്കുമെന്ന് ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു. സ്വീകരിക്കാമെങ്കിൽ ഒരു ആമേൻ പറഞ്ഞ് സ്വീകരിക്കുക, വിശ്വസിക്കുക, ആ വചനത്തെ വായിക്കുക, അതിൽ മാത്രം ധ്യാനിച്ചുകൊണ്ടിരിക്കുക. യേശുവിൽ ഒരു അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു. ആമേൻ.